വയനാട്ടിൽ നിന്ന് മത്സരിക്കുന്ന അവസരത്തിൽ അവിടുത്തെ ജനങ്ങളെ അറിയിക്കാതെ തിരഞ്ഞെടുപ്പ് സമയത്തൊന്നും തന്നെ വെളിപ്പെടുത്താതെ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കാൻ തീരുമാനിച്ചത് വലിയ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. വയനാട്ടിൽ വിജയിച്ച ശേഷം അവിടേക്ക് തിരിഞ്ഞു നോക്കാതിരുന്ന ആളാണ് രാഹുൽ ഗാന്ധി. എന്നാൽ പിന്നെയും തനിക്ക് വയനാടുമായി വൈകാരിക ബന്ധമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇത്തവണയും വയനാട്ടിൽ വോട്ട് തേടി എത്തിയത്. വയനാട്ടുകാരുടെ ഏറ്റവും വലിയ പ്രശ്നമായ വന്യമൃഗ മനുഷ്യ കോൺഫ്ലിക്റ്റിന് ഒരു പരിഹാരം കാണാൻ പോലും രാഹുൽ ഗാന്ധി ശ്രമിച്ചില്ല. ഇപ്പോൾ അതേ വയനാട്ടുകാരെ ഒരുപടി കൂടി കടന്നു ചതിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധി. വയനാട്ടിലെ ജനങ്ങളോട് ഒരു വാക്കുപോലും പറയാതെയാണ് റായ്ബറേലിയയിലും മത്സരിക്കുന്നത്. രണ്ടിടത്തും ജയിച്ചാൽ തനിക്ക് കുടുംബപരമായി വൈകാരിക ബന്ധമുണ്ടെന്ന് രാഹുൽ പറയുന്ന റായ്ബറേലിയിൽ തന്നെ രാഹുൽ ഗാന്ധി തിരഞ്ഞെടുക്കും എന്നും ഉറപ്പാണ്. രാഹുലിന്റെ ഈ പ്രവൃത്തിക്കെതിരെ കണക്ക് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് അണ്ണാമലൈ. വയനാട്ടിലെയും അമേഠിയിലെയും ജനങ്ങളെ വഞ്ചിച്ചിട്ടാണ് കോൺഗ്രസ് നേതാവ് റായ്ബറേലിയിലേക്ക് പോയതെന്ന് BJP തമിഴ്നാട് ഘടകം അധ്യക്ഷൻ കെ അണ്ണാമലൈ പറയുന്നു. 2004 മുതൽ 2019 വരെ രാഹുൽ അമേഠിയിലെ MP ആയിരുന്നു. നിലവിൽ വയനാട്ടിലെ MP ആണ്. ഇപ്പോൾ വയനാട്ടിൽ വീണ്ടും മത്സരിച്ചു. അതിനുശേഷം റായ്ബറേലിയിൽ മത്സരിക്കുന്നു. വയനാട്ടിൽ മത്സരിക്കുമ്പോൾ ജനങ്ങളോട് ഇക്കാര്യം പറയാനുള്ള മാന്യത രാഹുൽ ഗാന്ധി കാട്ടിയില്ല. കഴിഞ്ഞ 5 വർഷത്തിനിടെ രാഹുൽ വയനാട്ടിലെത്തിയത് 7 തവണയാണ്. വഞ്ചനയുടെ ഈ മുഖം റായ്ബറേലിക്കാരും തള്ളിക്കളയും. 3 തവണ ജയിപ്പിച്ച അമേഠിയെ വഞ്ചിച്ച ആളാണ് രാഹുൽ. അദ്ദേഹം കരുതുന്നത് റായ്ബറേലി സുരക്ഷിതമാണെന്നാണ്. പക്ഷെ ജനങ്ങൾക്ക് ആവശ്യം അദ്ദേഹത്തെ പോലെ ഒരാളല്ലെന്ന് അവർക്കുറി തെളിയിക്കും. രാജ്യത്തുടനീളം ജനങ്ങൾ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നു. ചിത്രം വ്യക്തമാണ്. മോദിജിയിൽ ജനങ്ങൾ സന്യാസതുല്യമായ ഒരു ജീവിതത്തെ കാണുന്നു. നമ്മുടെ അമ്മമാരും സഹോദരിമാരും യുവാക്കളും അദ്ദേഹത്തെ ഏറെ ഇഷ്ടപ്പെടുന്നു. ഇക്കുറി വലിയ ഭൂരിപക്ഷമാണ് ജനങ്ങൾ മോദിക്ക് നൽകാൻ പോകുന്നത്, അണ്ണാമലൈ പറയുന്നു. മണ്ഡലത്തിൽ വിജയിക്കേണ്ടത് കെ സുരേന്ദ്രനാണെന്നും തമിഴ്നാട് BJP സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ വ്യക്തമാക്കുന്നുണ്ട്. ജില്ലയെ അറിയുന്ന വ്യക്തി കൂടിയാണ് കെ സുരേന്ദ്രൻ എന്നാണ് അതിന് കാരണമായി പറയുന്നത്. വയനാട്ടിലെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോലും രാഹുൽ തയ്യാറായില്ലെന്നും അണ്ണാമലൈ വ്യക്തമാക്കുന്നുണ്ട്. മതം നോക്കിയല്ല NDA സർക്കാർ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വലുപ്പ ചെറുപ്പ വ്യത്യാസമില്ലാതെ ഏതൊരാൾക്കും എപ്പോഴും വിളിപ്പുറത്തുണ്ടാകുന്നയാളാണ് കെ സുരേന്ദ്രൻ. വയനാടിന്റെ സമഗ്ര വികസനത്തിന് സുരേന്ദ്രനെ തിരഞ്ഞെടുക്കപ്പെട്ടാൽ പ്രയോജനമുണ്ടാകും. വയനാട്ടിൽ നിന്ന് 500,000 ഭൂരിപക്ഷത്തിന് രാഹുൽ ഗാന്ധി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടും ഒരു പ്രയോജനവും ഇതുവരെ ഉണ്ടായില്ല. മണ്ഡലത്തിലേക്ക് വരാൻ തന്നെ അദ്ദേഹത്തിന് സമയമില്ല. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കൽ കൂടി രാഹുൽ തിരഞ്ഞെടുക്കപ്പെട്ടാലും വയനാടിന്റെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകില്ല. വയനാട്ടിലെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തി ഏവരെയും സേവിക്കാൻ സന്നദ്ധനായി കെ സുരേന്ദ്രൻ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നും അണ്ണാമലൈ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാവരുടെയും വികസനം ലക്ഷ്യമിട്ടാണ് പ്രവർത്തിക്കുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ 36% പ്രയോജനം ലഭിച്ചത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കാണ്. പദ്ധതിയുടെ ഗുണഭോക്താക്കളെ ജാതി മതവും നോക്കി BJP തരം തിരിക്കാറില്ല. എല്ലാവരുടെയും ക്ഷേമമാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ലക്ഷ്യം. ജനങ്ങളെ ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസ് ആണെന്നും കോൺഗ്രസ് ആണ് ഭിന്നിപ്പിച്ച് ഭരിച്ചിട്ടുള്ളതെന്നും അണ്ണാമലൈ പറയുന്നുണ്ട്. സാമ്പത്തിക സർവേ നടത്തുമെന്ന അടക്കമുള്ള പ്രചാരണം ഇത് ലക്ഷ്യമിട്ടുള്ളതാണ്. വയനാടിന് VIP സംസ്കാരമല്ല ആവശ്യമെന്നും അണ്ണാമലൈ വ്യക്തമാക്കുന്നുണ്ട്.